Hello friends, Salarin Technique video like Swagatham. In the video, Eurotrack Polula game pedals and Dagam. Pedals on the rainbow accelerator, brake clutch, even moon on the Malinda. This video is a project part 1, part 2, where an Alpa Maigum, a Karna completely on joystick. But I ordered the joystick either one that cancel IPO. So Pinedo other book either on Karimera. So it didn't part 2 വീഡിയോ തന്നെ മുന്നേറ്റ് നമ്മൾ വേറെ മറ്റു രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഏകദേശം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമതായിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ പാർട്ട് 2 ചെയ്യുന്നത്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഇനി എന്താ പറഞ്ഞാലും ആ ഒരു ജോയിസ്റ്റിക്ക് കിട്ടാൻ ഏകദേശം 10 ദിവസത്തോളം കഴിയും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഓൺലൈൻ വഴി പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടെലഗ്രാം ചാനൽ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ Amazon, Flipkart, Mi Store, Realme Store പോലുള്ള e-commercial വെബ്സൈറ്റുകൾ വഴി ഫ്ലാഷ് സെയിലിൽ നിന്ന് ഫോണുകൾ പർച്ചേസ് ചെയ്താണ് നമ്മൾ പണം സമ്പാദിക്കുന്ന രീതി പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് കയറുക. അതിൽ കയറുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്കാമോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള ഒരു കാര്യവും അല്ല. ഇത് നമ്മൾ ജസ്റ്റ് മൊബൈൽ ഷോപ്പ് ഓണേഴ്സിനും റീസെല്ലേഴ്സിനും ഒക്കെ നമ്മൾ ജസ്റ്റ് ഈ ഇങ്ങനെ ഫ്ലാഷ് സെയിൽ, അതായത് 1-2 സെക്കൻഡ് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലാഷ് സെയിലുകൾ വഴി നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലിൽ കയറുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ കാണുന്ന ഇതേ ഷേപ്പുള്ള 17x4 സെന്റിമീറ്ററിന്റെ ഒരു പീസ് പ്ലൈവുഡ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതേ ഷേപ്പ് ഇതേ ഡയമെൻഷനുള്ള 6 പീസ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ആവശ്യമുണ്ട്. ഇനി അതേ ഷേപ്പിൽ തന്നെയുള്ള 13x4 സെന്റിമീറ്ററിന്റെ ഒരു പീസ് പ്ലൈവുഡ് വേണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതും മൊത്തത്തിൽ 6 പീസ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈഡുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടിൻ്റെ സൈഡ് ഒരേ രീതിയിൽ കർവ് ചെയ്താണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ 12 പീസിൻ്റെ സൈഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ചെയ്യേണ്ടത് ആ ഒരു വലിയ പീസിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചെറിയ പീസ് വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസ് കൂടി വെക്കുക. ഏറ്റവും മുകളിലായിട്ട് ഒരു വലിയ പീസ് കൂടി വെക്കുക. വെക്കുന്ന സമയത്ത് ആ ഒരു കർവ് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഇത് നമുക്ക് നല്ല രീതിയിൽ പശയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ അനിവാര്യമാണ്. സോ ആ ഒരു ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രം പശയിട്ട് ഒട്ടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് സാൻഡ് പേപ്പർ കൊണ്ടൊന്ന് സാൻഡ് ചെയ്ത് ഇച്ചിരി സ്മൂത്ത് ആക്കാം. ഇപ്പോൾ നമ്മൾ 3 സെറ്റ് പെഡൽസിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ആ 12 പീസ് ഉപയോഗിച്ച് 3 സെറ്റ് നമ്മൾ നിർമ്മിച്ചു. ഇനി ചെയ്യേണ്ടത് നമുക്ക് 20 ml-ൻ്റെ 3 സിറിഞ്ച് വേണം. ഈ സിറിഞ്ച് നമ്മളിവിടെ സ്പ്രിങ്ങിന് പകരമാണ് ഉപയോഗിക്കുന്നത്. സോ സ്പ്രിങ് ഉള്ളവർ സ്പ്രിങ് തന്നെ ഉപയോഗിക്കുക, അല്ലാത്തവർ മാത്രം ഈ ഒരു സിറിഞ്ച് വാങ്ങുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ആ ഒരു നോസിൽ അടച്ചു പിടിച്ച ശേഷം ഈ ഒരു പിസ്റ്റണിൽ ഞെക്കുന്ന സമയത്ത് ഇതൊരു സ്പ്രിങ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ സ്പ്രിങ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണിത്. പക്ഷേ ഇതൊരു പരിധി വരെ ഇത് വർക്ക് ചെയ്യുള്ളൂ. സോ നമുക്ക് കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ടൊരു ഫീഡ്ബാക്ക് മെക്കാനിസം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്പ്രിങ് തന്നെ ചെയ്യണം. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് സ്പ്രിങ് കിട്ടുകയാണെങ്കിൽ ഇത് ഈ ഒരു സിറിഞ്ച് റീപ്ലേസ് ചെയ്ത് എങ്ങനെ സ്പ്രിങ് വെക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. mark ചെയ്ത portion വെച്ച് നമുക്ക് ഈ പൈപ്പ് കട്ട് ചെയ്തു മാറ്റാം സോ നമ്മൾ ആ പൈപ്പ് കട്ട് ചെയ്തു ഇതിപ്പോ ഞാൻ അളന്നു നോക്കിയപ്പോൾ ഏകദേശം 5 cm ആണ് നമ്മൾ കട്ട് ചെയ്തു എടുത്തിരിക്കുന്നത് നിങ്ങൾ 20 ml സിറിഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള 3 പൈപ്പ് 5 cm 3 പൈപ്പ് കട്ട് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇത് ഈ സിറിഞ്ചിന്റെയും ഈ പൈപ്പിന്റെ അളവ് ഒന്നാണ് സോ ഇത് ഈ ഒരു പൈപ്പിലേക്ക് സിറിഞ്ച് കയറുന്നില്ല അതുകൊണ്ട് പൈപ്പ് നമുക്ക് നെടുകെ നമുക്കൊന്ന് ആക്സാം ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തു കൊടുക്കാം സോ ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ സ്റ്റിഫ് ആയിട്ട് തന്നെ ഈ ഒരു സിറിഞ്ച് നമുക്ക് ഈ പൈപ്പിലേക്ക് കയറ്റി വെക്കാൻ സാധിക്കുന്നുണ്ട് സോ ഈ ഒരു സിറിഞ്ച് ആ പൈപ്പിലേക്ക് കയറ്റി വെക്കുക ഏകദേശം ഒരു സെന്റർ പോർഷൻ വരെ കയറ്റിയാൽ മതി കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും സോ ഏകദേശം ഇത്രയും വരെ കയറ്റി വെച്ച ശേഷം നമുക്ക് പശ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ പശ അപ്ലൈ ചെയ്യുക എങ്കിൽ മാത്രമേ അത് സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ സോ നമ്മളത് സെറ്റ് ചെയ്തു അത് അത്തരത്തിൽ നമ്മൾ 3 ഒട്ടിച്ചെടുത്തു ഇനി ചെയ്യേണ്ടത് ഈ ഒരു പൈപ്പിന്റെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് 2 സൈഡിൽ ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കാം ഹോളുകൾ ഇടുമ്പോൾ നമ്മുടെ ആ സിറിഞ്ചിന്റെ നോസിൽ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ ആ തടിയിലും പിന്നീട് നമ്മുടെ സിറിഞ്ചിന്റെ പിസ്റ്റലിലും നമ്മൾ ഓരോ ഹോളുകൾ ഇട്ടു ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ ഇട്ട ഹോളുകൾ വഴി ഈ സിറിഞ്ചും ഈ പെഡൽസും നമുക്ക് ഒരു നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഒരു വാഷർ ഇട്ടാലും നല്ലതായിരിക്കും കുറച്ച് സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും സ്റ്റിഫായിട്ട് മീൻസ് ഒരു കോട്ടം വരാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും 1-2 വാഷർ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം ഒരുപാട് ടൈറ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ലൂസായിട്ട് തന്നെ ഇരിക്കണം എന്നാൽ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വാഷർ ഇട്ട് കൊടുത്തത് സോ അതിനുശേഷം നട്ടും ബോൾട്ടും നമുക്ക് ടൈറ്റ് ചെയ്യാം വലിയ രീതിയിൽ ടൈറ്റ് ചെയ്യണമെന്നില്ല അത്യാവശ്യം ഊരിപ്പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി സോ ഇത്തരത്തിൽ നമ്മൾ 3 പെഡൽസും നമ്മൾ സെറ്റ് ചെയ്തെടുത്തു ഇനി ചെയ്യേണ്ടത് ഒരു 4x3 cm ചെറിയൊരു പീസ് പ്ലൈവുഡ് വേണം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ഹോളും ഇട്ടിട്ടുണ്ട് ഇത്തരത്തിൽ 12 പീസ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ആവശ്യമുണ്ട് അതിനുശേഷം 40x34 cm ഉള്ളൊരു വലിയൊരു പ്ലൈവുഡ് കഷ്ണം നമുക്ക് ആവശ്യമുണ്ട് ഇത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതിനെക്കാട്ടി ജസ്റ്റ് അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ഇച്ചിരി വലിയ സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും വലുത് എടുത്തത് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് 10 cm വീതം മാർക്ക് ചെയ്യും ലേറ്റർ പോലെ തന്നെ ഒരു പെഡൽ പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇത്തരത്തിൽ നമുക്ക് മൂന്ന് പെഡൽസും ഫിക്സ് ചെയ്യണം സോ നമ്മൾ മൂന്ന് പെഡൽസും അതിൻ്റേതായ സ്ഥലങ്ങളിൽ നമ്മൾ ഫിക്സ് ചെയ്തു ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആറ് ചെറിയ പീസുകൾ എടുക്കാം ആ ചെറിയ പീസുകൾ ഈ സിറിഞ്ചിന്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം സോ അത് ആദ്യം നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ആദ്യം കറക്റ്റ് രണ്ട് സൈഡിലായിട്ട് വെച്ച് അളവെടുക്കുക അളവെടുത്ത ശേഷം അത് കറക്റ്റ് നമ്മൾ നേരത്തെ ഇതുപോലെ പശയും ഒട്ടിച്ച് സ്ക്രൂ ഇട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇളകിപ്പോവും അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോന്നും സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തത് ഇനി നമുക്ക് ഓരോ നട്ടും ബോൾട്ടും യൂസ് ചെയ്ത് ഈ സിറിഞ്ച് നമ്മൾ വെച്ച ചെറിയ പീസ് പ്ലൈവുഡിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം സോ ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഫിക്സ് ചെയ്തു ഇതിന് നട്ടും ബോൾട്ട് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാര്യം ഞാൻ ആ ഒരു നട്ടിൻ്റെ അളവിൽ തന്നെയാണ് ഹോൾ ഇട്ടത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പ്രിങ് പോലെ തന്നെ ഒരു പെഡൽ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇതിന് പകരം നിങ്ങൾക്ക് സ്പ്രിങ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് സ്പ്രിങ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇത് മാറ്റി സ്പ്രിങ് ഇതിൽ വെക്കുന്നതായിരിക്കും ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ മൂന്ന് പീസ് പ്ലൈവുഡ് വ്യത്യസ്ത അളവിലുള്ള മൂന്ന് പീസ് പ്ലൈവുഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ പെഡൽസിൻ്റെ ആ ഒരു ഫൂട്ട് റെസ്റ്റിന് വേണ്ടിയാണ് സോ നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ആ രണ്ട് ചെറിയ പീസും നമുക്ക് ഇടത്തെ സൈഡിലായിട്ടുള്ള രണ്ട് അതായത് നടുക്കത്തതിലും ഇടത്തെ സൈഡിലായിട്ടുള്ളതിലും നമുക്ക് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ വലുത് നമ്മുടെ റൈറ്റ് സൈഡിൽ ആക്സിലേറ്ററിലായിട്ടും വെച്ച് ഫിക്സ് ചെയ്യാം ഇത് ഞാനൊരു നമ്മുടെ സാധാ വണ്ടികളിൽ ഇത്തരത്തിലുള്ള ഡിസൈനിലാണ് വരുന്നത് സാധാരണ ആക്സിലേറ്ററിൻ്റെ പെഡൽ ഇച്ചിരി വലുതായിരിക്കും ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്തത് സോ അതിനുശേഷം പശയിട്ട് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അവിടെ രണ്ട് സ്ക്രൂവും വെച്ച് നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്തു ഇനി നമുക്ക് മൂന്ന് പൊട്ടൻഷ്യോമീറ്ററുകൾ വേണം B10Kയുടെ പൊട്ടൻഷ്യോമീറ്ററുകളാണ് വേണ്ടത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടും അതിനുശേഷം 6x3 cm ഉള്ള ഒരു പ്ലൈവുഡ് കഷ്ണം വേണം അതിൽ നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ കയറിയിരിക്കുന്ന രീതിയിൽ ഒരു ഹോൾ വിടണം ഇത്തരത്തിൽ മൂന്ന് പ്ലൈവുഡ് പീസ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ആവശ്യമുണ്ട് ആ മൂന്ന് പ്ലൈവുഡ് പീസിലേക്കും നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യോമീറ്ററുകൾ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം സോ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരൽപ്പം പശയും കൂടി അവിടെ അപ്ലൈ ചെയ്യാം ഇനി ഓരോ പൊട്ടൻഷ്യോമീറ്ററുകളും നമ്മുടെ പെഡൽസിൻ്റെ താഴെയായിട്ട് വീഡിയോയിൽ കാണുന്ന ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒരു ബലത്തിന് വേണ്ടി ഒരു ചെറിയൊരു പീസ് പ്ലൈവുഡ് കൂടി അതിൻ്റെ കൂടെ വെച്ച് ഒട്ടിക്കാം അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബ് പ്രോപ്പറായിട്ട് തന്നെ ടേൺ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല സോ അത് ജാം ആവാതെ മാക്സിമം ശ്രദ്ധിക്കുക എപ്പോഴും നോബ് വളരെ സിമ്പിളായിട്ട് റൊട്ടേറ്റ് ആവുന്നുവെന്ന് ഉറപ്പ് വരുത്തുക സോ നമ്മളതിൻ്റെ മൂന്ന് പൊട്ടൻഷ്യോമീറ്ററുകൾ നമ്മൾ ഫിക്സ് ചെയ്തു സോ ഇത്രയേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ ഇനി ഇതിൻ്റെ കണക്ഷനും ബാക്കി സെറ്റപ്പുമാണ് സോ അത് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ ചെയ്യും ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞു ഇതിനൊരു ചെറിയ ഡിലേ ഉണ്ട് ഞാൻ ഓർഡർ ചെയ്ത ജോയിസ്റ്റിക്ക് വന്നെങ്കിൽ മാത്രമേ എനിക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏകദേശം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഇത് കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ വീഡിയോ ഇത് കഴിഞ്ഞ് രണ്ട് വീഡിയോ വേറെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്ത് മൂന്നാമത്തെ വീഡിയോ ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2 വരുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണമൊന്നുമല്ല അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട് 2 എപ്പം വരും എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഒരു ഉത്തരം നേരത്തെ അഡ്വാൻസ് ആയിട്ട് തന്നേ ഉള്ളൂ സോ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പിന്നീട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ആരും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ